ഹലോ എവ്രി വൺ, മാറാനാഥയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ എവരെ സ്വാഗതം ചെയ്യുന്നു. ഒരു വില്ലേജിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. വളരെ മടിയനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവന് ജോലി ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല. ജോലി ചെയ്യാതെ എങ്ങനെ ഭക്ഷണം കഴിക്കാം എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ദിവസം അവൻ അവൻ്റെ വില്ലേജിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ അടുത്തൊരു ഫാം കണ്ടു. അതൊരു മാങ്ങാത്തോട്ടമായിരുന്നു. അവൻ ആ മാങ്ങ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് അവിടെ പോയി ആ വൃക്ഷത്തിൽ നിന്ന് മാങ്ങ പറിച്ചു. അപ്പോൾ ആ തോട്ടത്തിൻ്റെ യജമാനൻ അത് കണ്ടിട്ട് ഓടി വന്ന് അവനെ അവിടുന്ന് ഓടിച്ചു വിട്ടു. അവൻ പേടിച്ചോടി ഒരു കാട്ടിലേക്ക് കയറി. അവൻ ആ കാട്ടിലൂടെ നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ വഴിമധ്യേ അവനൊരു കുറുക്കനെ കാണുവാനിടയായി. ആ കുറുക്കനെ അവനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതിന് രണ്ട് കാലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ കാട്ടിലൂടെ ഇഴഞ്ഞു നടക്കുകയാണ്. അതിൻ്റെ മുഖത്തൊരു വിഷാദവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ അവിടെ നിൽക്കുമ്പോൾ ഒരു സിംഹം അതുവഴി വരുവാനിടയായി. ആ സിംഹത്തിൻ്റെ വായിൽ വലിയൊരു ഇറച്ചി കഷ്ണമുണ്ടായിരുന്നു. ഇവൻ സിംഹത്തെ കണ്ടതും പേടിച്ചോടി അടുത്തുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ കയറി പാത്തിരുന്നു. പക്ഷേ ഈ കുറുക്കൻ ഓടാൻ സാധിക്കയില്ലല്ലോ. അതിൻ്റെ കാലുകൾ വെച്ച് അതിനോട് ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവൻ നോക്കുമ്പോൾ ആ സിംഹം അതിനെ ഒന്നും ചെയ്തില്ല. ആ കുറുക്കൻ്റെ അടുത്ത് വന്ന ഇറച്ചി കഷ്ണം അവിടെ ആക്കിയിട്ട് അത് മടങ്ങിപ്പോയി. ആ സിംഹത്തിൻ്റെ പ്രവൃത്തി കണ്ട് അവന് വളരെ സന്തോഷം തോന്നി. അവൻ ചിന്തിച്ചു, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആ ഭക്ഷണമില്ലാതിരുന്ന ആ കുറുക്കന് ദൈവം സിംഹത്തെ വിട്ട് ഭക്ഷണത്തെ ഒരുക്കി കൊടുത്തു. ആ കുറുക്കന് ഭക്ഷണം ദൈവത്തിന് കൊടുക്കാമെങ്കിൽ ദൈവം എനിക്കും ഭക്ഷണം കൊണ്ടുതരും എന്നവൻ മനസ്സിൽ വിചാരിച്ചു. അവൻ അവിടെ പോയി അടുത്ത് കണ്ടൊരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കാൻ തുടങ്ങി. ഒരു ദിവസം മൊത്തം കാത്തിരുന്നു. അവൻ ആരും ഭക്ഷണം കൊണ്ടുവന്നില്ല. രണ്ടാമത്തെ ദിവസം മൊത്തം കാത്തിരുന്നു. അവൻ ആരും ഭക്ഷണം കൊണ്ടുവന്നില്ല. അവന് വിശപ്പ് സഹിക്കാൻ മേലാതെ അവനെ കാട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുവാൻ തുടങ്ങി. അങ്ങനെ അവൻ വിഷമിച്ച് വിഷം നനഞ്ഞ് ആ കാട്ടിലൂടെ നടന്നു. അങ്ങനെ നടക്കുന്ന മധ്യേ ഒരു വയസ്സായ ഒരു ബുദ്ധിമാനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ നടന്നതെല്ലാം ആ മനുഷ്യനോട് പറഞ്ഞു. ആ മനുഷ്യനോട് അവൻ ചോദിച്ചു, ആ രണ്ട് കാലുകളില്ലാത്ത കുറുക്കനോട് ദൈവത്തിന് കരുണ തോന്നി അവന് തക്ക സമയത്ത് ഭക്ഷണത്തെ ഒരുക്കി കൊടുത്തു. ആ ദൈവത്തിന് എന്തുകൊണ്ട് എന്നോട് കരുണ തോന്നിയില്ല? ഞാൻ രണ്ട് ദിവസം അവിടെ കാത്തിരുന്നു. ദൈവം എനിക്ക് ഭക്ഷണം കൊണ്ടുതരുമെന്ന് വിചാരിച്ചു. പക്ഷെ ദൈവത്തിന് എന്നോട് കരുണ തോന്നിയില്ല, എനിക്ക് ഭക്ഷണം തന്നില്ല. അങ്ങനെ ആ ബുദ്ധിമാനായ മനുഷ്യൻ അവൻ പറഞ്ഞതെല്ലാം കേട്ടു. എന്നിട്ട് പറഞ്ഞു, മകനെ, നീ പറഞ്ഞത് സത്യമാണ്. ദൈവത്തിന് എല്ലാവരെക്കുറിച്ചും ഒരു പ്ലാനുണ്ട്. ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളെക്കുറിച്ചും ദൈവത്തിന് ഒരു പ്ലാനുണ്ട്. ദൈവം നിനക്ക് കാണിച്ചു തന്ന അടയാളം നീ തെറ്റായിട്ടാണ് എടുത്തത്. ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു കുറുക്കനായിരിക്കാനല്ല, ആ സിംഹത്തെപ്പോലെ ആയിരിക്കാനാണ് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലെ ദൈവം നമ്മൾക്കും പല അടയാളങ്ങളും പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റായ രീതിയിലാണ് അതിനെ കാണുന്നത്. നമുക്ക് ഓരോരുത്തർക്കും പുറമോട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കുകയും എന്തെങ്കിലും ദൈവം കാണിച്ചു തന്ന അടയാളങ്ങളെ നമ്മളും തെറ്റായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾക്കും ഈ കഥയിലെ സിംഹത്തെ പോലെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, നമ്മളെ കൊണ്ട് എന്ത് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് ആലോചിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക. ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ.